കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ പൊറ്റപ്പുറം പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി. മാണിയങ്കാട് പൊറ്റപ്പുറത്ത് ജലനിധിയുടെ സഹായത്തോടെയാണ് കുടിവെള്ള പദ്ധതിക്ക് പരിഹാരമായത്. ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടെങ്കിലും വികസനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാതൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രാഥമികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ജീവജലമാണ്, ശുദ്ധജലമാണ് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പെട്ടൊന്ന്. അത് പരിഹരിക്കാതെ മറ്റൊന്നും പരിഹരിച്ചിട്ടൊരു കാര്യമില്ല. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിൽ നമ്മൾ മറ്റെന്തെല്ലാം കെട്ടി ഉയർത്തിയിട്ടും നമുക്ക് എന്തെങ്കിലും നിലയിലുള്ള ഒരു മെച്ചമുണ്ടാവും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കുടിവെള്ളം എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നിലവിലുള്ള ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പുകളുടെ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടുള്ളൊരു പണം കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു പദ്ധതി ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ അത് ഒച്ചിൻ്റെ വേഗതയിൽ ഇങ്ങനെ പോയി പോയിട്ട് അവസാനം എവിടെയും എത്താതെ അവസാനിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഒരു പ്രദേശത്തിന്റെ ചിരകാല സ്വപ്നമാണ് ഇതോടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. അയ്യപ്പത്തിങ്കൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്മാരകമായി ഇനി കുടിവെള്ള പദ്ധതി അറിയപ്പെടും. പ്രദേശത്തെ 50 കുടുംബങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന പദ്ധതിക്ക് പരേതനായ അയ്യപ്പത്തിങ്കൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ സഹധർമ്മിണി ഫാത്തിമയാണ് സ്ഥലം വിട്ടു നൽകിയത്. ഫാത്തിമ ദാനമായി നൽകിയ 2 സെന്റ് സ്ഥലത്താണ് കിണറും ടാങ്കും പഞ്ചായത്ത് ജലനിധി സഹായത്തോടെ സംവിധാനിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളായ വനിതകളാണ് പദ്ധതിയുടെ കിണർ കുഴിച്ചത്. ജലനിധി കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ 16 ലക്ഷം രൂപ നൽകി. നാട്ടുകാർ കൂടെ ചേർന്നതോടെ പൊറ്റപ്പുറം നിവാസികളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയാവുകയായിരുന്നു. NP മുഹമ്മദ് ചെയർമാനും KP യൂസഫ് കൺവീനറുമായ കമ്മിറ്റി രൂപീകരിച്ചാണ് പദ്ധതിക്ക് മേൽനോട്ടം വഹിച്ചത്. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജലനിധി ടീം ലീഡർ അജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ കണ്ടാംപറമ്പിൽ വിനോദ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തിരൂർ.